ആദ്യം നമുക്കൊരു വീഡിയോ കണ്ടിട്ട് വരാം. മലയാളത്തിന്റെ പ്രിയപ്പെട്ട അഭിനേത്രി ഭാവന ഈ ചടങ്ങിനെ ധന്യമാക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പോരാട്ടത്തിന്റെ മറ്റൊരു പെൺ പ്രതീകമായ ഭാവനയെ സ്നേഹാദരങ്ങളോടെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു. ഭാവനയ്ക്ക് പൂക്കൾ നൽകുന്നത് KSFDA ചെയർമാനും വിഖ്യാത ചലച്ചിത്രകാരനുമായ ഷാജി എൻ കരുണാണ്. ഉറച്ച കാൽവെപ്പുകളോടെ ശിരസ് ഉയർത്തി നിറഞ്ഞ ചിരിയോടെ അവൾ കടന്നു വന്നു. ആശ്ലേഷത്തോടെയാണ് ബീന അപ്പോൾ ഭാവനയെ സ്വീകരിച്ചത്. എത്ര സുന്ദരമായ നിമിഷങ്ങൾ! നിശാഗന്ധിയിൽ നിറഞ്ഞ നീണ്ട കരഘോഷം ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. മുറിവേറ്റവളാണ്, സഹപ്രവർത്തകർ പോലും ഒറ്റപ്പെടുത്തിയവളാണ്. സുഹൃത്തുക്കളുടെ കൂറുമാറ്റത്തിൽ തകർന്നു നൊന്തവളാണ്. കോടതിയിൽ 15 ദിവസങ്ങൾ നിന്നൊരുകി തീർത്തവളാണ്. ആത്മവിശ്വാസം കൈവിടാതെ പോരാടി പൊരുതി കയറിയവളാണ്. ലോകോത്തര സിനിമയുടെ ഈ വേദി വരെയുള്ള അവളുടെ യാത്ര ഏറ്റവും പ്രയാസമേറിയതായിരുന്നു. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അവൾ ഒരു വലിയ പൊതുപരിപാടിയിൽ മുഖ്യാതിഥിയായി എത്തുന്നു. സോഷ്യൽ മീഡിയയിലടക്കം അവളെ അപമാനിച്ച ജനക്കൂട്ടത്തിൽ നിന്ന് അവിടെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് അവളെ സ്വീകരിച്ച ജനത്തിലേക്കുള്ള ദൂരവും ഏറെയുണ്ടായിരുന്നു. അതേറെ വലുതായിരുന്നു. കുറ്റാരോപിതനെ ജയിലിൽ പോയി കണ്ട് പിന്തുണ അറിയിച്ചവരെ കൊണ്ട് തന്നെ വേദിയിലേക്ക് വിളിപ്പിച്ചുകൊണ്ട് പോരാട്ടത്തിന്റെ പെൺ പ്രതീകം എന്ന് ആ നാവുകൊണ്ട് തന്നെ വിശേഷിപ്പിച്ച് തകർക്കാനും തോൽപ്പിക്കാനും ശ്രമിച്ചവരുടെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ടുള്ള ഈ വരവ് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നീചമായ ക്രൈമിൽ വിക്ടിമിന് വേണ്ടി ചെറുവിരൽ പോലും അനക്കാത്ത AMMA എന്ന വലിയ കേമന്മാരുടെ സംഘടനയിലെ മാന്യന്മാരുടെ കൺമുന്നിൽ നടന്ന ഈ വരവേൽപ്പ് ഈ ഹർഷാരവും അഭിമാനമാണ്. ഇതല്ലേ ശരിക്കും മാസ് എൻട്രി എന്ന് പറയുന്നത്? ഇതല്ലേ അവൾ അർഹിക്കുന്ന അംഗീകാരം? പ്രതീക്ഷയാണ്, പ്രചോദനമാണ്, 1000 സ്ത്രീകൾക്ക് ആത്മവിശ്വാസമാണ്, അഭിമാനമാണ് ഭാവന. ഇരയല്ല, അതിജീവിതയാണ് ഭാവന. മലയാള സിനിമ ഉള്ളിടത്തോളം കാലം ഈ IFFK ഓർമ്മിക്കപ്പെടുക ഭാവനയുടെ ഈ വരവിൻ്റെ പേരിലാകും. പോരാട്ടത്തിൻ്റെ പെൺ പ്രതീകങ്ങളെ സാക്ഷിയാക്കിയായിരുന്നു സിനിമാ പ്രേമികളുടെ വസന്തോത്സവമായ 26th അന്താരാഷ്ട്ര ചലച്ചിത്രമേള തിരുവനന്തപുരത്ത് തിരശീല ഉയർന്നത്. സഹപ്രവർത്തകരുടെ പീഡന ശ്രമങ്ങളെ പോരാടി തോൽപ്പിച്ച അതിജീവിത താരം മലയാളികളുടെ പ്രിയപ്പെട്ട ഭാവന വേദിയിലേക്ക് എത്തിയപ്പോൾ സദസ്സൊന്നാകെ എഴുന്നേറ്റ് നിന്ന് ഹർഷാരവങ്ങളോടെയാണ് വരവേറ്റത്. ഭാവനയ്ക്ക് പുറമെ ISS തീവ്രവാദികൾ തകർത്ത കാലുകളുമായി ദീർഘദൂരം താണ്ടി വന്ന ലിസ ചലാനും ഉണ്ടായിരുന്നു. അതിജീവിത താരങ്ങൾ IFFKയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നത് തന്നെയാണ് ഇത്തവണത്തെ മേളയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇരുവരെയും ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും വേദിയിൽ ഇടം നൽകി ഇരുത്തുകയും ചെയ്തത് വഴി വളരെ വ്യക്തവും കൃത്യവുമായ രാഷ്ട്രീയ സന്ദേശമാണ് കൊടുത്തത്. ഇതോടൊപ്പം നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ട മറ്റു പല വസ്തുതകളുമുണ്ട്. കോടതികൾ വിക്ടിംസിനോട് പെരുമാറുന്ന രീതി എത്ര പൈശാചികമാണ് പലപ്പോഴും എന്ന്, അതായത് റേപ്പ് വിക്ടിം ആണെങ്കിൽ പോലും ആ സ്ത്രീയോട് അവൾ നേരിട്ട ഓരോ ബുദ്ധിമുട്ടുകളും തങ്ങളുടെ ലൈംഗിക സുഖത്തിന് വേണ്ടി ചോദിച്ച് ആസ്വദിക്കുന്ന നമ്മൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെയുണ്ട്. സാന്ദർഭികമായി പറഞ്ഞതാണ്, മനോഭാവം മാറണം സമൂഹത്തിൻ്റെയും കോടതികളുടെയും ഒക്കെ തന്നെ. സിനിമാ മേഖലയിൽ സ്ത്രീകൾ ഒട്ടും സുരക്ഷിതരല്ല പലപ്പോഴും എന്ന് നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. ഏറ്റവും അധികം മീട്ടു ആരോപണങ്ങൾ വരുന്നതും ഇവിടെ നിന്നാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ മേഖലയിലുണ്ട്. എന്നാണിതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുക എന്നുള്ളത് അറിയില്ല. സ്ത്രീ ശരീരത്തെ വെറും ഭോഗ വസ്തു മാത്രമായി കാണുന്ന ഈ സമൂഹം പൈശാചികമാണെന്ന് പറയാതെ വയ്യ. മറ്റൊരിക്കൽ ചർച്ച ചെയ്യാം ഈ വിഷയങ്ങൾ നമുക്ക്. കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ ഭാവന പറഞ്ഞ വാക്കുകളിലേക്ക് നമുക്കൊന്ന് നോക്കാം. എത്ര മനോഹരമായാണ് അവർ ഒരു ഇൻസ്പിറേഷൻ ആവുന്നത്, നൊന്ത് തീർത്ത നോവുകളെയും മുറിവുകളെയും ആത്മവിശ്വാസമാക്കുന്നത്. കുടുംബവും ഭർത്താവും സുഹൃത്തുക്കളും മറ്റനേകം പേരും കൂടെയുണ്ട് എന്നറിഞ്ഞിട്ടും കോടതി മുറിയിൽ നിൽക്കേണ്ടി വന്ന ആ 15 ദിവസം ഞാൻ തീവ്രമായി ഒറ്റപ്പെട്ട പോലെ തോന്നി. ഈ ലോകം എന്നോട് വാദിക്കുകയാണ് എന്ന് തോന്നി. ആക്രമിക്കപ്പെട്ടത് ഞാൻ, നീതി അർഹിക്കുന്നത് ഞാൻ
എന്നിട്ടും ഞാനല്ല കുറ്റവാളിയെന്ന്, ഞാൻ നിരപരാധിയാണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യതയോടെയാണ് ഞാൻ മാറി മാറി വിസ്തരിച്ച പല വക്കീലന്മാരുടെ മുമ്പിൽ നിന്നത്. അന്ന് ഞാൻ ഉറപ്പിച്ചു ഞാൻ പോരാടിയേ മതിയാകും. ആദ്യം ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അന്നത്തെ ആ നശിച്ച ദിവസം ഷൂട്ടിങ്ങിന് പോകേണ്ടിയില്ലായിരുന്നു. പോയിരുന്നെങ്കിലോ, പോയില്ലായിരുന്നുവെങ്കിലോ, അന്നത്തെ ദിവസം അങ്ങനെ ആയിരുന്നുവെങ്കിലോ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തില്ലായിരുന്നുവെങ്കിലോ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതെല്ലാം ഒരു ദുസ്വപ്നമായിരുന്നെങ്കിലോ, ഒരിക്കൽ കൂടി എല്ലാം പഴയതുപോലെ ആയിരുന്നെങ്കിലോ, അങ്ങനെ എത്ര എങ്കിലുകൾ കൊണ്ട് ഞാൻ എന്നെ കുറ്റപ്പെടുത്തി. എല്ലാം അവസാനിപ്പിച്ച് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി ജീവിക്കാമെന്ന് പോലും ഓർത്തിട്ടുണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കിയ കള്ളക്കഥകളാണ് ഇതെന്ന് കൂടെ ഒരുപാട് പേർ പ്രചരിപ്പിച്ചപ്പോൾ, ഇതെല്ലാം കേട്ടപ്പോൾ എൻ്റെ ആത്മാഭിമാനം കോടിക്കണക്കിന് കഷ്ണങ്ങളായി ചിതറിപ്പോകുന്നതായി തോന്നി. ഭയം തോന്നി, തീവ്രമായ നിരാശ തോന്നി, ഭ്രാന്തമായ ദേഷ്യവും വേദനയും തോന്നി. പക്ഷെ ഞാൻ ഇതിലൂടെ എല്ലാം കൂടുതൽ കൂടുതൽ തിരിച്ചറിവുള്ളവളായി. ഞാനല്ല തെറ്റ് ചെയ്തത്, ഞാൻ ഇതൊന്നും അർഹിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി തുടങ്ങി. ഈ പോരാട്ടം തുടർന്നേ മതിയാകൂ എന്ന് തോന്നി. ഇന്ന് ഈ നിമിഷം അവസാനം വരെ പൊരുതാനാണ് എൻ്റെ തീരുമാനം. എനിക്ക് വേണ്ടി മാത്രമല്ല, ഈ ലോകത്തെ മുഴുവൻ സ്ത്രീകൾക്ക് കൂടി വേണ്ടി ഞാൻ തിരിച്ചറിയുന്നു, ഞാനൊരു അതിജീവിതയാണ്, ഇരയല്ല എന്ന. പോരാട്ടം എനിക്ക് വേണ്ടി മാത്രമല്ല, എനിക്ക് പിന്നാലെ വരുന്ന എല്ലാ സ്ത്രീകളുടെയും ആത്മാഭിമാനത്തിന് വേണ്ടി കൂടിയാണ് എന്നുള്ളത്. ഈ വാക്കുകൾ ഇത്ര മനോഹരമായി ഭാവന പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ എത്രയധികം സ്ത്രീകൾക്ക് ഇത് ആത്മവിശ്വാസമാണ്, ധൈര്യമാണ് എന്നുള്ളതാണ്. ഈ സിനിമാ വേദിയിൽ, IFFK ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ വേദിയിൽ ഭാവന വരുമ്പോൾ, അവർക്കൊരു സ്പേസ് കിട്ടുമ്പോൾ, അവരത് സംസാരിക്കുമ്പോൾ, അവരുടെ നിസ്സാരമായ ചുരുങ്ങിയ വാക്കുകളിൽ അവർ കാര്യം പറയുമ്പോൾ, അവിടെ മനസ്സ് നിറഞ്ഞ് കൈയടിച്ച ഓരോ മലയാളിക്കും മനസ്സിൽ നിന്ന് സ്നേഹം. Thank you.